या श्रम अब इत्रु ए इंतल टेलीशन चानल नोक कहना चलो इतना तेटिदारण उम इन इंतपेट चानलू मतशाल चानलू राष्ट्रीय पार्टी चानलू इवड़ोर स्वतंत्र टेलीशन चानल श्रम या सहप्रवर्तर अब अगले स्वाभाविक चल केस एसमो एष्यानेट केबि विषन तिवनपुर स्थापन ईटा चल केस कंपनी इन नीवलोरस कंपनी निरवधि केस पक्षे एण कूड़ल करा लंघन अस्थान या नल्ग्य चेक नल्गीसम पेरल नीवल पक्षे या स्वकारी टेलीविजन चानल इन इंडिया स्वकारी संरंभकर् जेर्णलिस्ट आरंभिक्कान कहिया रीतियिल मूलधनत्तिन्टे वलर्च्च आ निलयिल आयिरिक्कुन्नु अवडेयाण पोरुत्तु निन्नुकोंड ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഈ ടെലിവിഷൻ ചാനലിന്റെ ഭാഗമായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരും ഒറ്റയ്ക്ക് പൊരുത്ത് നിൽക്കുന്നത് അത് അതൊന്നും നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രത്യേകിച്ച് ജ്യോതികുമാർ നിക്കോ ശ്രീ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്ഡ് രാഷ്ട്രീയ പാർട്ടികളാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് എന്താ ആക്ഷേപവും ഉന്നയിക്കാം അങ്ങനെ ഉന്നയിക്കുമ്പോൾ ഞങ്ങളൊന്നും ഒരിക്കലും തകർന്നു പോകില്ല പതറി പോകില്ല നമ്മളെല്ലാം ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഏറ്റവും പരമമായ കാര്യം നമുക്ക് ഒരുപക്ഷേ സ്വാതന്ത്ര്യ ആനന്ദര ഇന്ത്യയിൽ മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായി നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മേഖല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാല ഒരു എസ്റ്റാബ്ലിഷ്ഡ് രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന ആങ്കർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ ആങ്കറിന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതമായ കാര്യം മാത്രമായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് ഡിഫൻഡ് ചെയ്യാൻ പോലും പലപ്പോഴും ഞങ്ങൾ ശ്രമിക്കാറില്ല പക്ഷേ ആ ഡിഫൻസ് ഇല്ലായ്മയെ പരമാവധി ഉപയോഗപ്പെടുത്തുക ഭർസിക്കുക പോവുക എന്ന് പറയുന്നത് ഏത് നിലയിലാണ് ആളുകൾ എടുക്കുന്നതെന്ന് വെച്ചാൽ എടുത്തോട്ടെ എൻ്റെ ഭാഗവും കൂടെ കേൾക്കണമെന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ശരി ശ്രീ എസ് സുരേഷ് പറഞ്ഞോളൂ അല്ല ശ്രീ നികേഷ് ഞാൻ ഒറ്റ കാര്യം അങ്ങയുടെ ഫോട്ടോ ചാനലിന്റെ ഈ സംരംഭം വിജയിച്ചു വരേണ്ടത് ഒരു ജനാധിപത്യത്തിന്റെ ശക്തിക്ക് അനുവേക്ഷണീയമായിട്ടുള്ള കാര്യമാണ് അങ്ങ് നടത്തുന്ന എല്ലാ പോരാട്ടത്തിനും ഒരു ജനാധിപത്യത്തിന്റെ ജനാധിപത്യവാദി എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ട് അങ്ങയുടെ രാഷ്ട്രീയം അങ്ങയുടെ സ്വകാര്യതയാണ് അങ്ങയുടെ ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരാളിനെ വെച്ചിട്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും ജനറലൈസ് ചെയ്യരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ അതിനെ സംബന്ധിച്ച് എനിക്കുള്ളൂ നികേഷ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇപ്പൊ രണ്ട് മാസമായിട്ട് പ്രത്യേക ചാനൽ ഒന്ന് പറയാം നികേഷ് വിളിക്കുന്നതുകൊണ്ട് മാത്രമാണ് ചാനലിൽ വരുന്നത് എനിക്കറിയാം ഇന്നും വേറെ രണ്ട് ചാനലുകാരെന്നെ വിളിച്ചതാണ് ഞാൻ സോറി പറഞ്ഞ നികേഷ് നിഷ്പക്ഷമായി വലിയൊരു ഫൈറ്റ് നടത്തുന്ന ഒരു ചാനലാണ് നികേഷ് ഈ ചാനൽ പ്രവർത്തനത്തിൽ കേരളത്തിൽ മാതൃകയായി ഇന്ത്യക്ക് മാതൃകയായ വ്യക്തിത്വമാണ് എനിക്ക് ആ സ്നേഹമുണ്ട് ഒരു സംശയം വേണ്ട അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത് ഇവിടെ ആ ചർച്ചയിൽ ഒരു തർക്കമുണ്ടായി ഞാൻ തന്നെ ഇടപെട്ടല്ലോ ഞാൻ ആദ്യം ഇടപെടണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇടപെടാൻ നിർബന്ധിതായതാണ് എനിക്ക് വലിയ ദുഃഖം തോന്നി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അത് മാത്രം ഇപ്പൊ പറയുന്നു നികേഷിന്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളെയോ രാഷ്ട്രീയത്തെയൊന്നും ഞാൻ കാണുന്നില്ല ഈ ചാനൽ പ്രവർത്തനത്തിൽ കേട്ടോ ഈ ഒരു സംശയം വേണ്ട കേരളത്തിൽ എല്ലാവർക്കും മാതൃകയും മാതൃക മാത്രമല്ല അതിന്റെ ഒരു ഉത്തരവാദി നികേഷാണ് നികേഷിന്റെ പ്രവർത്തനം കണ്ടാണ് മറ്റ് ചാനലും ഒരു സംശയം വേണ്ട അതുകൊണ്ട് നികേഷ് ഒരു ദുഃഖവും വേണ്ട നികേഷിന് ഒരു അത് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ നികേഷ് നികേഷിന്റെ ആ പാത തുടർന്നാണ് കേരളത്തിലെ മുഴുവൻ ചാനലും അതുകൊണ്ട് എന്താ ഒരു അഭിമാനം നികേഷ് നീതിമാനായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊന്നവരാണ് ഈ രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾ അവരുടെയൊക്കെ സന്തതി പരമ്പരകൾ ഇന്നും ലോകത്ത് അവശേഷിക്കുന്നു എന്നുള്ളതാണ്
ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഒരു വാചകങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ അതേക്കുറിച്ച് ബാക്കിയൊന്നും തന്നെ പറയുന്നില്ല. വളരെ നന്ദി ഷാനഡി രാജു, ജ്യോതികുമാർ ചാമക്കാല, പി സി ജോർജ്, എസ് സുരേഷ്, നന്ദി. എഡിറ്റേഴ്സ് ഓർ സഹായിച്ചതിന് നമസ്കാരം.